ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്ന 5 പ്രധാന ചോദ്യങ്ങളെ പറ്റിയാണ്. റോമാലേഖനം എന്തുകൊണ്ടും വിശുദ്ധ വേദപുസ്തകത്തിലെ സവിശേഷതയുള്ള ഒരു പുസ്തകമാണ്. രക്ഷാശാസ്ത്രപരമായ വിഷയങ്ങൾ വിശദീകരിക്കുകയാണ് റോമാലേഖനത്തിൽ. നീതീകരണം, വിശുദ്ധീകരണം, മഹത്വീകരണം അഥവാ തേജസ്കരണം എന്നീ 3 മേഖലകളിലേക്ക് പടിപടിയായി ഉയർന്നു പോകുന്ന ആത്മീയ ചിന്തകളാണ് റോമാലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെടുന്ന മനുഷ്യൻ ഓരോ ദിവസവും അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വരുന്ന തെറ്റുകൾക്ക് ദൈവത്താൽ തന്നെ ശുദ്ധീകരണം, യേശുവിൻ്റെ രക്തത്താൽ തന്നെ വിശുദ്ധീകരണം, ആ കഴുകൽ പ്രാപിക്കൽ നടക്കുമ്പോൾ വിശുദ്ധീകരണം ദിനേനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അത് കർത്താവിൻ്റെ മടങ്ങി വരവിൽ നമുക്ക് തേജസ്കരണമായി മാറുകയാണ്. നീതീകരണത്തിൽ തുടങ്ങി വിശുദ്ധീകരണത്തിലൂടെ നീണ്ട് മഹത്വീകരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രക്ഷാശാസ്ത്രപരമായ പുരോഗതികൾ സമഗ്രമായി വിശദീകരിക്കുന്ന റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്ന 5 പ്രധാന ചോദ്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1-ാമത്തെ ചോദ്യം, വാക്യം 31, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ഇംഗ്ലീഷ് വേർഷനുകളിൽ വായിക്കുന്നത് ഇഫ് ഗോഡ് ഫോർ അസ് ഹൂ ക്യാൻ ബി എഗൈൻസ്റ്റ് അസ്. ദൈവം നമുക്ക് വേണ്ടി എങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ആർക്ക് നമുക്കെതിരായി നിൽക്കുവാൻ കഴിയും? ദൈവം ഇതിനെ എന്നും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതും ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതും ആത്മീയ ജീവിതത്തിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ കരുത്തു പകരുന്നതുമായ ഒരു അനുഗ്രഹീതമായ ചിന്തയാണിത്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവം അനുകൂലമായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് ഫേവറായിരിക്കുക. ലോകത്തിൽ എല്ലാവരും നമുക്ക് പ്രതികൂലമായി തീരുമ്പോൾ, എല്ലാം നമുക്ക് പ്രതികൂലമായി മാറുമ്പോൾ, എളിയവന് ദുർഗമായി, ഭക്തന് ശരണമായി, തൻ്റെ പൈതലിന് കാവലായി, അവൻ അനുകൂലമായി വെളിപ്പെടുന്ന ഒരു ദൈവത്തെ, ആർദ്രതയുള്ള ഒരു ദൈവത്തെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അനുകൂലമായി നിന്നതുകൊണ്ട് പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച 4 വ്യക്തികളെ ചുരുക്കമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ വേണ്ടി ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ പ്രതിനിധികൾ വീതം പോകുകയുണ്ടായി. പോയിട്ട് വന്ന് അവിടെ നിന്ന് വലുതായ ഫലശേഖരങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ട് അവർ റിപ്പോർട്ട് പറഞ്ഞു. 10 പേരും പറഞ്ഞു, അവിടെയുള്ള മനുഷ്യരൊക്കെ അതികായകരായ മനുഷ്യരാണ്, ആ വലിയ മല്ലന്മാരോട് പൊരുത് ജയിക്കാൻ നമുക്കാവില്ല, അവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ കേവലം വെട്ടിക്കിളികളെ പോലെ തോന്നി, ഞങ്ങൾക്കും ഞങ്ങളുടെ ദൃഷ്ടിയിൽ അങ്ങനെ തന്നെ തോന്നി, അതുകൊണ്ട് ആ നാട് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് 10 പേരും പറഞ്ഞു. ആ റിപ്പോർട്ടിന്റെ പരിണിത ഫലമായി കൂടി നിന്ന ഇസ്രായേൽ ജനത്തിൽ മിക്കരുടെയും മനസ്സുരുകയും അവർ പറഞ്ഞു, നമുക്ക് മോശയില്ലെങ്കിൽ വരണ്ട, പുതിയൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് മിസ്രയീമിലേക്ക് തന്നെ മടങ്ങിപ്പോയി ഫറവോന്റെ അടിമയായി ജീവിച്ചു തീരാം എന്ന് പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. ദൈവം വാഗ്ദത്തം ചെയ്തതാണെങ്കിലും കനാൻ ദേശം പിടിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന് 10 പേരും റിപ്പോർട്ട് പറഞ്ഞപ്പോൾ, അതിൽ വ്യത്യസ്തമായി ദൈവത്തിന്റെ ദാസനായ യോശുവയും കാലേബും ജനത്തെ അമർച്ച ചെയ്തുകൊണ്ട് ശാസിച്ചുകൊണ്ട് ദൈവത്തിലുള്ള തികഞ്ഞ വിശ്വാസത്തോടെ അവർ പറഞ്ഞു, ദൈവം നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അത് ജയിപ്പാൻ കഴിയും. ദൈവ അനുകൂലമായതുകൊണ്ട് പ്രതികൂലമാര്, അഹിമാനോ അല്ലെങ്കിൽ അവിടെയുള്ള വലിയ മല്ലന്മാരോ ഒക്കെ നമുക്കെതിരായി നിന്നാലും ആ ദേശം പിടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം അതിന്മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് ഉള്ളതാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. എന്താണ് സംഭവിച്ചത്? പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് അവിശ്വാസത്തിന്റെ, അവിശ്വസ്തതയുടെ, ദൈവാശ്രയമില്ലാത്ത വാക്കുകൾ പറഞ്ഞ ആ പുരുഷന്മാരെ കുറിച്ച് ദൈവം പറഞ്ഞു, അവരാരും ഞാൻ വാഗ്ദത്തം ചെയ്ത ആ നാട്ടിൽ കാലുകുത്തി കയറുകയില്ല. എന്നാൽ യോശുവയ്ക്കും കാലേബിനും വാഗ്ദത്ത നാടായ കനാനിൽ പ്രവേശിക്കുവാനും
അവിടെ താമസിക്കുവാനും ദൈവം കൃപ നൽകുകയുണ്ട്. ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ഒരിക്കൽ ഇസ്രായേൽ മക്കളെ മുഴുവൻ വന്നു നിന്ന് വെല്ലുവിളിക്കുവാൻ തുടങ്ങി. വലിയ ഉയരമുള്ള ആ ഭീമനായ മനുഷ്യൻ ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുമ്പോൾ ഒരു കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് ഒരുവനെ തെരഞ്ഞെടുത്തു വിടുക, ഞാനും അവനും തമ്മിൽ പൊരുതട്ടെ. പൊരുതുമ്പോൾ അവൻ എന്നെ ജയിച്ചാൽ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് അടിമകളായിരിക്കാം, അല്ല ഞാൻ അവനെ ജയിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് അടിമകളായിരിക്കണമെന്ന് ഗോലിയാത്ത് ഇസ്രായേലിയരുടെ മുമ്പാകെ വ്യവസ്ഥ വെച്ചു. അതികായകനായ യോദ്ധാവായ ഗോലിയാത്തിന്റെ ആ വലിയ വരവും ആ വെല്ലുവിളിയും കേട്ടപ്പോൾ ഇസ്രായേലൊക്കെയും വിറച്ചുപോയി. രാജാവ് പോലും പേടിച്ചരണ്ടു പോയി. അങ്ങനെ ഒരാളെ മുൻപോട്ട് കൊടുക്കാനില്ലാതെ ഇസ്രായേൽ നിരകളെല്ലാം നിന്ദയിലും അപമാനത്തിലും ഭയത്തിലും കഴിയുമ്പോൾ ബാലനായ ദാവീദ് ആ സമക്ഷത്തിലേക്ക് കടന്നു. ആ സംസാരത്തിന്റെ രൂക്ഷത മനസ്സിലാക്കിയവൻ അവൻ പറഞ്ഞു, ദൈവത്താൽ ഈ പടയിൽ ജയിക്കുവാൻ കഴിയുമെന്ന് ദാവീദ് അവകാശപ്പെടുകയാണ്. ദാവീദിന്റെ ഈ ധൈര്യത്തോടുകൂടിയുള്ള വാർത്ത പട്ടാള ക്യാമ്പിലെല്ലാം പരന്നു. ദാവീദിന്റെ സ്വന്തം ജ്യേഷ്ഠനായ ഏലിയാബ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കൊച്ചു ബാലനായ ദാവീദിനെ വിളിച്ച് വഴക്കു പറയുകയുണ്ടായി. നീ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. അഞ്ചാറാടുള്ളതിനെ മരുഭൂമിയിൽ വിട്ടിട്ടല്ലേ ഇവിടെ വന്നത്, പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞ് അവനെ വഴക്കു പറയുകയുണ്ടായി. വാർത്ത ശൗലിന്റെ അടുക്കലെത്തി. രാജാവിനെ വിളിച്ചു ചോദിച്ചു, ഇത് നിനക്ക് സാധിക്കുമോ എല്ലാവരോടും പറയാൻ? അവനൊരു അനുഭവ സാക്ഷ്യമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സിംഹവും പിന്നീട് ഒരിക്കൽ ഒരു കരടിയും എന്റെ ആടുകൾക്ക് നേരെ അപ്പന്റെ ആടുകളെ പിടിക്കാനായി വന്നപ്പോൾ കയ്യിലൊന്നുമില്ലാതിരിക്കെ ഞാൻ അവയുടെ പിന്നാലെ ചെന്ന് അവയെ അടിച്ച് അവയെ കീറിക്കളഞ്ഞ് അവയുടെ വായിൽ നിന്ന് ആടിനെ വിടുവിച്ചു. ആ സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവത്തിന് ഈ മല്ലനായ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കാൻ കഴിയും. ശൗല്‍ രാജാവ് അവനെ നിരാശപ്പെടുത്തി. നീ ബാലൻ, അവനോ ബാല്യം മുതൽ യോദ്ധാവാണ്. അവിടെയും തനിക്ക് കിട്ടിയത് നിരാശയുടെ അനുഭവമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കല്ലും തെറ്റാലിയും ഒക്കെയായി മല്ലനായ ഗോലിയാത്തിന് നേരെ ചെല്ലുമ്പോൾ ഗോലിയാത്തും അവനെ നിന്ദിക്കുകയുണ്ടായി. നീ വടിയും ഒക്കെയായി എന്റെ നേരെ വരാൻ ഞാൻ എന്നാ പട്ടിയാണോ എന്ന് ചോദിച്ചാണ് ആ ദാവീദിനെ അദ്ദേഹം അപഹസിച്ചത്. ശ്രദ്ധിക്കുക സ്നേഹിതരെ, ദാവീദിന് ഇപ്പോൾ എല്ലാം പ്രതികൂലമാണ്. സഹോദരനായ ഏലിയാബ് അവനെ വഴക്കു പറഞ്ഞിരിക്കുന്നു. ശൗൽ രാജാവ് അവനെ നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. മല്ലനായ ഗോലിയാത്ത് അവനെ നിന്ദിച്ചിരിക്കുന്നു. പക്ഷെ ദാവീദിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. നീ നിന്ദിച്ച ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്നായിരുന്നു. എന്താണ് സംഭവിച്ചത്? അവനൊരു കല്ലെടുത്ത് ആ മല്ലന് നേരെ എറിഞ്ഞു. കല്ലിന്റെ ഏറുകൊണ്ട മല്ലൻ മറിഞ്ഞു വീണു. ഓടിച്ചെന്ന് അവന്റെ തന്നെ വാളെടുത്ത് ദാവീദ് അവനെ വെട്ടിക്കൊല്ലുകയുണ്ടായി. അവിടെ ജയം നേടുവാൻ കഴിഞ്ഞത് സ്വന്തം ശക്തിയാലല്ല, ദൈവത്തിന്റെ കരുണയാലാണ്. ഏലീശായെ പിടിക്കുവാനായി ഒരിക്കൽ അരാം രാജാവിന്റെ സൈന്യമെത്തി. അരാം രാജാവ് ഇസ്രായേലിനെ ആക്രമിക്കാൻ പല പ്രാവശ്യം സൈനിക നീക്കം നടത്തിയെങ്കിലും ആ സൈനിക നീക്കങ്ങൾ എങ്ങനെയൊക്കെയോ ഇസ്രായേൽ അറിയുന്നു. അരാം രാജാവ് വിചാരിച്ചത് തന്റെ സൈനിക രഹസ്യം ചോർത്തിക്കൊടുക്കുന്ന ഏതോ ചാരൻ തന്റെ പട്ടാളത്തിലുണ്ടെന്നാണ്. അതുകൊണ്ട് തന്റെ പട്ടാളക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. രാജാവ് ശയനമുറിയിൽ പറയുന്ന വാക്കുകൾ പോലും ഏലീശ എന്ന പ്രവാചകൻ ഇസ്രായേലിലെ രാജാവിനെ അറിയിക്കുകയാണ്. അപ്പൊ പ്രവാചകന്റെ വെളിപ്പെടുത്തലുകൊണ്ടാണ് തന്റെ ഈ യുദ്ധനീക്കങ്ങളെല്ലാം പരാജയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അരാം രാജാവ് ഏലീശയെ വറുതിയിലാക്കാൻ വേണ്ടി ശക്തിയേറിയ സൈന്യത്തെ ദോദാനിലേക്ക് അയച്ചു. ഏലീശ പാർക്കുന്നിടത്തേക്ക് പട്ടാളത്തെ അയച്ചു. അവിടെ വന്നു. പക്ഷേ രാത്രിയിൽ തന്നെ ഏലീശയെ പിടിച്ചുകൊണ്ടു പോകാനാണ് വന്നതെങ്കിലും അവർക്കത് സാധിച്ചില്ല. ഏലീശയുടെ കൂടാരത്തോട് അവർക്ക് അടുക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഇതൊന്നും അറിയാതെ ബാല്യക്കാരനായ ഗേഹസി രാവിലെ അവൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പട വന്ന് വീട് വളഞ്ഞിരിക്കുന്ന കാഴ്ച അവൻ കാണുന്നു. അവൻ ഓടിച്ചെന്ന് യജമാനോട് പറയാണ്, യജമാനെ, അരാം സൈന്യം കൊണ്ട് മല മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ഗേഹസിയുടെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ,
ഏലീശയുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവന്റെ കണ്ണു തുറന്നു കൊടുത്തു. എന്താ സംഭവിച്ചത്? അദ്ദേഹം രണ്ടാം വട്ടം മുറ്റത്തുറങ്ങിയിട്ട് വന്ന് മറ്റൊരു റിപ്പോർട്ടാണ് പറയുന്നത്. അഗ്നിമയമായ രഥങ്ങളും അഗ്നിമയമായ അശ്വങ്ങളും ഏലീശയ്ക്ക് ചുറ്റും നിൽക്കുന്ന കാഴ്ച അവൻ കാണുകയാണ്. അതാണ് ഏലീശ പറഞ്ഞത്, അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം ആളുകൾ നമ്മോട് കൂടെയുണ്ട്. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, സംഭവിച്ച ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കണം. ഏലീശയെ കീഴ്പ്പെടുത്താനാണ് അവർ വന്നതെങ്കിലും സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഏലീശ അവരെ കീഴ്പ്പെടുത്തി. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെ? അപ്പന്റെ ബലിപീഠം ഇടിച്ച് ബാലിനെ കൊല്ലാനായി ആ ബാലിന്റെ അശേരയുടെ ഒക്കെ ആരാധകർ ഒത്തുകൂടി അവനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാർ ആക്രോശിച്ചു. വാസ്തവത്തിൽ ബലിപീഠമിടിച്ച ഗിദെയോന് എതിരായി നിൽക്കേണ്ടിയിരുന്നത് അവന്റെ അപ്പൻ തന്നെയാണ്. കാരണം അപ്പന്റെ ബലിപീഠത്തെയാണ് അവൻ ഇടിച്ചത്. പക്ഷേ ദൈവം അനുകൂലമായിരുന്നത് കൊണ്ട് പ്രതികൂലമാകേണ്ടിയിരുന്ന അപ്പൻ ഗിദെയോന് അനുകൂലമായി സംസാരിച്ചു. അവൻ മരിക്കണമെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പക്ഷേ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം അവനോട് പറഞ്ഞൊരു വാക്ക്, നീ മരിക്കയില്ല. അവനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണമെന്ന് പട്ടണക്കാരെല്ലാം ആക്രോശിക്കുന്നു. അവന്റെ അകത്ത് മുഴങ്ങിയ മറ്റൊരു വാക്ക് ദൈവത്തിന്റെ ദൂതായിരുന്നു, നീ മരിക്കയില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. രണ്ടാമത്തെ ചോദ്യം അതിന്റെ 32-ാമത്തെ വാക്യമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ്. സ്തോത്രം. വാസ്തവത്തിൽ ദൈവം ആദരിക്കാതെ പോകേണ്ടിയിരുന്ന ഒരു ജനവിഭാഗമാണ് നമ്മളൊക്കെ. കാരണം ദൈവം വേറെ പലരെയും ആദരിക്കാതെ പോയിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, പുരാതന ലോകത്തെ അവൻ ആദരിച്ചില്ല, പാപം ചെയ്ത ദൂതന്മാരെ അവൻ ആദരിച്ചില്ല. റോമാലേഖനത്തിൽ വായിക്കുന്നു, സ്വാഭാവിക കൊമ്പുകളായ ഹൂദനെ ദൈവം ആദരിച്ചില്ല, ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കിയവരെ ദൈവം ആദരിച്ചില്ല. അങ്ങനെ പലരെയും ആദരിക്കാതെ പോയ സ്ഥിതിക്ക് വാസ്തവത്തിൽ നമ്മെയും ആദരിക്കാതെ പോകേണ്ടതായിരുന്നു. എന്നാൽ ബലഹീനരും ശത്രുക്കളും ദുഷ്കർമ്മികളും അഭക്തരുമായിരുന്ന നമ്മോട് ദൈവത്തിന് മഹാമനസ്സലിവ് തോന്നി. സ്തോത്രം. നമ്മുടെ അകൃത്യം തന്റെ പുത്രനു മേൽ ചുമത്തി പുത്രനെ ആദരിക്കാതെ ആ സ്ഥാനത്ത് നമ്മെ ആദരിച്ചതാണ് ദൈവത്തിന്റെ മഹാസ്നേഹം. പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്നാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ സ്നേഹിച്ച് നമ്മെ പാപത്തിൽ വിടുവിക്കുവാൻ, പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കുവാൻ, മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമുക്ക് പകരക്കാരനായി ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ അഗാധതയെ വെളിപ്പെടുത്തുന്ന അനേക വേദവാക്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. സ്നേഹം നിമിത്തം ഏൽപ്പിച്ചു തന്നു എന്നാണ്. വേദപുസ്തകത്തിലെ സ്വർണവാക്യം എന്നറിയപ്പെടുന്ന യോഹന്നാൻ 3:16 തന്റെ ഏകരാധനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ ബലിയായി നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ പുത്രനെ പകരമായി ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ സ്നേഹം. പിതാവായ ദൈവത്തിന് ഏറ്റവും വിലയുണ്ടായിരുന്നത് തന്റെ പുത്രനാണ്. പുത്രനേക്കാൾ വില മതിക്കുന്ന യാതൊന്നും അവനുണ്ടായിരുന്നില്ല. ഏറ്റവും വില മതിച്ച പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അതിനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നമ്മുടെ വീടോ നമ്മുടെ ഭൂമിയോ ഒന്നും ദൈവത്തിന് ഏതുമില്ല. നമുക്ക് കിട്ടിയ ഭൂമിയോ നമ്മുടെ ശരീരമോ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തോ ഇതൊന്നും ദൈവത്തിന് വലുതല്ല. ഇതിനേക്കാളെല്ലാം വലുതാണ്, ഇതിനേക്കാളെല്ലാം വിലമതിക്കാൻ കഴിയാത്ത പുത്രനെയാണ് നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചത്. അപ്പോൾ ഏറ്റവും വിലയുള്ള തന്റെ പുത്രനെ അവൻ നമുക്ക് വേണ്ടി തന്നു എങ്കിൽ അവനോടുകൂടെ മറ്റുള്ള സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏൽപ്പിച്ചു തന്നു എന്ന ആ വാക്ക് ഉൽപ്പത്തി പുസ്തകം 22:16 അബ്രഹാം ഇസഹാക്കിനെ കൊടുത്തതിന് തുല്യമായ ഒരു പദമാണ്. നീ നിന്റെ ഏകരാധനായ ഇസഹാക്കിനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. തരുവാൻ മടിക്കായിക കൊണ്ട് അതിന് തത്തുല്യമായ ഒരു പദമാണ്
യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു തന്നതിനും ഉപയോഗിച്ചിരിക്കുന്നത്. സ്വന്തം പുത്രനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുള്ള സകലവും നമുക്ക് നൽകാതിരിക്കും. മൂന്നാമത്തെ ചോദ്യം, വാക്യം 33, ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളത് എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്. മോശ ഒരിക്കൽ പറയുന്നുണ്ട്, യഹോവയുടെ പ്രവൃത്തികളും ചെയ്യുവാൻ അവൻ എന്നെ തെരഞ്ഞെടുത്തു. എന്തിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? വേദപുസ്തകത്തിലെ ചില പ്രത്യേക വാക്യങ്ങൾ ശ്രദ്ധിക്കണം. എഫേസ്യ ലേഖനം 1:4, നാം തന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്തു. യാക്കോബിന്റെ ലേഖനം 2:5, വിശ്വാസത്തിൽ സമ്പന്നരും വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്തു. 2 തെസ്സലോനിക്കേ 2:13, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി അവൻ നമ്മെ തെരഞ്ഞെടുത്തു. 1 പത്രോസ് 2:9, വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാനായി അവൻ നമ്മെ തെരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15:16, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലങ്ങൾ നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അതെ, വലിയ ഉദ്ദേശത്തോടുകൂടെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്തവനെ ആര് കുറ്റം ചുമത്തും? ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരെ കുറ്റം ചുമത്താൻ ശ്രമിച്ച ആളുകളുണ്ട്. മോശയും അഹരോനും ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു പോകുമ്പോൾ കോരഹ്, ദാൻ, അബീരാം തുടങ്ങിയ ആളുകൾ ആ ആത്മീയ ശുശ്രൂഷകൾക്കും നേതൃത്വത്തിനും എതിരെ മത്സരിക്കുകയുണ്ടായി. എന്താ സംഭവിച്ചത്? ആ മത്സരികളെ ഭൂമി വിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. ആ മത്സരികളോട് ചേർന്ന വേറൊരു സംഘം ആളുകളെ ധൂപകലശവുമായി മുന്നോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളഞ്ഞു. 12 ഗോത്രങ്ങളുടെയും വടി കൊണ്ടുവരാൻ പറഞ്ഞു. ദൈവം തെരഞ്ഞെടുത്ത അഹരോന്റെ വടി മാത്രം, ആ ഉണക്കവടി, ബദാം വൃക്ഷം, മണ്ണില്ലാത്ത, വെള്ളമില്ലാത്ത, സൂര്യപ്രകാശമില്ലാത്ത, അനുകൂലമായ യാതൊരു സാഹചര്യമില്ലാത്ത അകത്ത് വച്ചിരുന്നതായ കമ്പ് പിറ്റേ ദിവസം എടുത്തു നോക്കിയപ്പോൾ അതിൽ വേരുണ്ട്, ഇലയുണ്ട്, പൂവുണ്ട്, കായുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ബദാമിനെ പലകരമാക്കി തീർത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. മോശയെ കുറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചവരോട് ദൈവം ഇടപെടുകയാണ്. മഹാപുരോഹിതനായ യോശുവ ഒരിക്കൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവനെ കുറ്റം ചുമത്തുവാനായി അപവാദിയായി പിശാച് ശ്രമിച്ചു. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനായിട്ടാണ് നിന്നത്. ദൈവം അവന്റെ മുഷിഞ്ഞ വസ്ത്രം അവനിൽ മാറ്റി പകരം ഒരു ഉത്സവവസ്ത്രം അവനെ ധരിപ്പിക്കുകയും അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, യോശുവയെ കുറ്റം ചുമത്തുവാൻ ശ്രമിച്ച ആ സാത്താനെ ദൈവം ഭത്സിച്ചു. ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാച് തർക്കിക്കാനും വാദിക്കാനും ശ്രമിച്ചില്ലേ? പക്ഷേ മീഖായേൽ എന്ന ദൈവത്തിന്റെ ദൂതൻ എന്താ പറഞ്ഞത്? കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. അതെ, ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? മാർട്ടിൻ ലൂഥറിന്റെ ഒരു ജീവിതാനുഭവത്തെ കുറിച്ച് ഞാൻ കേട്ടു. ആ ഭക്തൻ ഒരിക്കൽ പ്രാർത്ഥിക്കാനായി മുട്ടുകുത്തുമ്പോൾ തന്റെ ജീവിതത്തിൽ മനസ്സിലും പ്രവൃത്തിയിലും ഒക്കെ വന്നുപോയിട്ടുള്ള പാപങ്ങളുടെ ഒരു വലിയ പട്ടിക പിശാച് തന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്നൊന്നായി എഴുതി കാണിച്ചു. ആ പാപമെല്ലാം വായിച്ച മാർട്ടിൻ ലൂഥറിന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ തന്റെ പ്രാഗൽഭ്യം കെട്ടുപോയി, തന്റെ മനസ്സ് മടുത്തുപോയി. പെട്ടെന്ന് തന്റെ മനസ്സിലേക്ക് ഒരു വചനം ഓടി വന്നു, ദൈവപുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രാശ്ചിത്തമാകേണ്ടതിന് ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കും. താൻ ഒരു ചുമന്ന മഷിയുള്ള പേനയെടുത്ത് പിശാച് എഴുതി കാണിച്ച ആ പാപത്തിന്റെ പട്ടിക മുഴുവൻ വെട്ടിക്കളഞ്ഞു. അതെ, നിങ്ങളുടെ പ്രാഗൽഭ്യത്തെ കെടുത്താൻ ശ്രമിക്കുന്ന സാത്താന്റെ മേൽ നിങ്ങൾക്ക് ജയം നേടുവാൻ കഴിയും. ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? 4-ാമത്തെ ചോദ്യവും 33-ാം വാക്യത്തിൽ തന്നെയാണ്. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ദൈവമാണ് നമ്മെ നീതീകരിക്കുന്നത്. നമ്മുടെ സ്വയപരിശ്രമം കൊണ്ട് നാം നീതിമാന്മാരാകിയല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നതുമില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലി നമ്മുടെ പാപങ്ങളുടെ പൂർണമായ പരിഹാരത്തിന് പര്യാപ്തമായതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവനെ ആ രക്തം മൂലം ദൈവം നീതിമാന്മാരായി കണക്കാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? റോമലേഖനം 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവരുടെ ശിക്ഷ ക്രിസ്തു മൂലം നീങ്ങിപ്പോകുന്നു. അങ്ങനെ ദൈവം നീതീകരിച്ചവനെ ശിക്ഷ വിധിക്കുന്നവൻ ആര്? ആർക്കും സാധ്യമല്ല. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കല്ലെറിഞ്ഞു കൊല്ലാൻ കൊണ്ടുവന്ന ഒരു പാപിനിയായ സ്ത്രീ എല്ലാവരും കൂടെ അവളെ ശിക്ഷ വിധിക്കാനല്ലേ ശ്രമിച്ചത്? നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മുത്തവൻ മുതൽ ഇളയവർ വരെ ഓരോരുത്തരായി കല്ലിട്ടിട്ട് കടന്നുപോയി. യേശു അവളോട് പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പോക, മേലാൽ പാപം ചെയ്യരുത്. അവളുടെ പാപങ്ങൾ യേശു ക്ഷമിച്ചു, അവളെ കർത്താവ് നീതീകരിച്ചു. ചുങ്കക്കാരനും പരീശനും കൂടെ പ്രാർത്ഥിക്കാൻ പോയ ഒരു ഉപമയെ കുറിച്ച് കർത്താവ് പറഞ്ഞു. പരീശൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, അവൻ തന്നെ തന്നെ നീതീകരിക്കുകയാണ്. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല, ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുന്നു, കിട്ടുന്നതിനൊക്കെ ദശാംശം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ തന്നെ ഉയർത്തുമ്പോൾ അകൃത്യം നിമിത്തം മേൽപോട്ട് പോലും നോക്കാൻ മനക്കരുത്തില്ലാത്ത മനുഷ്യൻ ചുങ്കക്കാരൻ ദൂരെ നിന്നുകൊണ്ട് ദൈവമേ പാപിയായനോട് കരുണ തോന്നണമേ എന്ന് അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ബൈബിൾ പറയുകയാണ്, അവൻ ചുങ്കക്കാരൻ, പാപബോധമുള്ളവൻ, പാപം ഏറ്റുപറഞ്ഞ മനുഷ്യൻ, ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അതെ, ദൈവം നീതീകരിച്ചവനെ ആർക്ക് ശിക്ഷ വിധിക്കുവാൻ കഴിയും? റോമാലേഖനത്തിലെ പൗലോസിന്റെ അഞ്ചാമത്തെ ചോദ്യം 35 വാക്യമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? സ്തോത്രം. ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾക്കൊന്നും തന്നെ ആ ദൈവസ്നേഹത്തിന്റെ പറ്റുമാനത്തിൽ നിന്ന് നമ്മെ പിടിച്ചകറ്റുവാൻ സാധിക്കുകയില്ല. പൗലോസ് താൻ അനുഭവിച്ച ഒരുപാട് കഷ്ടതകളെ കുറിച്ച് പറയുന്നു. കൊരിന്ത്യലേഖനത്തിലും റോമാലേഖനത്തിലുമായി താൻ സഹിച്ച ഏതാണ്ട് 30 പരം കഷ്ടതകളുടെ പട്ടികകൾ താൻ വിവരിക്കുന്നുണ്ട്. ഈ പട്ടികയെല്ലാം വിവരിച്ചിട്ട് പറയുകയാണ്, ഈ കഷ്ടതകൾക്കൊന്നും ഞാൻ സഹിക്കാനിരിക്കുന്ന ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരമോ ആഴമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇതൊന്നിനും എന്നെ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ലോകത്തിൽ 14 കോടിയോളം ജനമാണ് യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായത്. ഇന്നും ലോകരാജ്യങ്ങളിൽ ക്രൈസ്തവ ജനമാണ് വാസ്തവത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഭാരതത്തിലും അവസ്ഥകൾ അത്ര വ്യത്യസ്തങ്ങളല്ല. നമുക്ക് ലഭിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ, വാർത്തകൾ ഒക്കെ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അരിഞ്ഞരിഞ്ഞ് ക്രൈസ്തവരെ ലോകത്താകമാനം വെട്ടി വെട്ടി കൊല്ലുകയാണ്. അതിൽ അട്ടഹസിക്കുന്ന സന്തോഷിക്കുന്ന ഒരു സമൂഹം ഇന്നുമുണ്ട്. പക്ഷേ അതിശക്തമായ പ്രതികൂലങ്ങൾ വന്നപ്പോൾ ആരും യേശുവിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരനെ വേറൊരു രാജ്യത്ത് യേശുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ തൂക്കിക്കൊല്ലുകയുണ്ടായി. പക്ഷെ താൻ ചിരിച്ചുകൊണ്ട് തൂക്കുകയറിലേക്ക് പോകുന്ന ചിത്രമാണ് മാധ്യമങ്ങളിൽ കണ്ടത്. അതെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര്? പൗലോസിനോട് ചോദിക്കൂ, എന്താ പൗലോസ് നിനക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? അവൻ പറയും, ഈ ഉപദ്രവങ്ങളെല്ലാം ഈ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ, ഈ ഉപദ്രവങ്ങളെല്ലാം ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ, എന്നാൽ ഇവിടം വിട്ടു പിരിഞ്ഞാൽ എനിക്കതൊരു ലാഭമാണ്, എനിക്കതൊരു അത്യുത്തമമാണ്. കാരണം വിട്ടു പിരിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. സ്തെഫാനോസ് എന്ന ഭക്തനെ കല്ലെറിഞ്ഞു കൊന്നില്ലേ? മരിക്കുമ്പോൾ മുട്ടുകുത്തി മുകളിലേക്ക് നോക്കിയ ആ ഭക്തന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെയാണ് പ്രശോഭിച്ചത്. അദ്ദേഹത്തെ സ്വീകരിപ്പാൻ ആദരപുരസരം യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മഹത്തകരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് ആ ഭക്തൻ മരിച്ചത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? റോമാലേഖനത്തിൽ പൗലോസ് ഉന്നയിച്ച 5 ചോദ്യങ്ങൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളല്ല, അതെല്ലാം വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ പോലെയുള്ള ചോദ്യങ്ങളാണ്, വെല്ലുവിളി പോലത്തെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഒന്നും കൂടെ കൈവിറക്കി ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. 1, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായി. കനാൻ ദേശം ഒറ്റുനോക്കിയവർക്ക് പ്രതികൂലമുണ്ടായിരുന്നില്ലേ? ദാവീദിന് പ്രതികൂലമുണ്ടായിരുന്നില്ലേ? ഭക്തന്മാർക്കൊക്കെ പ്രതികൂലമുണ്ടായിരുന്നില്ലേ? ഏലിശയ്ക്കെതിരെ സൈന്യം വന്നില്ലേ? ബാലിന്റെ ബലിപീഠം പിടിച്ച് ഒരു ബാൽ എന്ന ഗതിയോന് പ്രതികൂലമുണ്ടായില്ലേ? പക്ഷെ ദൈവം അവർക്കെല്ലാം അനുകൂലമായി നിന്നു.
സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും ഏൽപ്പിച്ചതും അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് തന്റെ പുത്രനായി. പാപികളും ദോഷികളും ശത്രുക്കളും അഭക്തരും ഒക്കെ ആയിരുന്ന നമുക്ക് വേണ്ടി ആ പുത്രനെ ബലിയായി നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹം നിമിത്തം പുത്രനെ ഏൽപ്പിച്ചു തന്നതുകൊണ്ട് ആ പുത്രനേക്കാൾ അധികം വിലമതിക്കാനൊന്നും തനിക്കില്ലാത്തതുകൊണ്ട് ആ പുത്രനോടുകൂടെ സകലവും പിതാവാന്തയും നമുക്ക് നൽകാതിരിക്കുമോ? ഇല്ല, നൽകാതിരിക്കില്ല. ദൈവം തിരഞ്ഞെടുത്തവനെ ആരാണ് കുറ്റം ചുമത്തി? അഹരോനെയും മോശയും കുറ്റം ചുമത്തിയ കോരഹിനെയൊക്കെ ദൈവം ശിക്ഷ വിധിച്ചില്ലേ? മഹാപുരോഹിതനായ യോശുവെ കുറ്റം ചുമത്താൻ അപവാദിയായി പിശാജ് ശ്രമിച്ചെങ്കിലും കർത്താവ് അവനെ ഫലസിച്ചില്ലേ? മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ച് വാദിച്ച പിശാജിനെ മീഖായേൽ ഫലസിച്ചില്ലേ? ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവമാണ്, ശിക്ഷ വിധിക്കുന്നവൻ ആര്? വ്യഭിചാര ഗർഭത്തിൽ പിടിച്ച സ്ത്രീയെ, പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയൊക്കെ ദൈവം നീതീകരിച്ചു. അവരെ ശിക്ഷ വിധിക്കുവാൻ വേറെ ആർക്കും കഴിഞ്ഞില്ല. ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോയെങ്കിലും ചുങ്കക്കാരനാകട്ടെ അനുതാപത്തോട് ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ ദൈവം അവനെ നീതീകരിച്ചു. ഇന്നും പാപത്തിൽ രസിക്കാതെ പാപത്തെക്കുറിച്ച് അനുതപിച്ചാൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. 5, ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുവാൻ കഴിയുന്നതാര്? ജീവിതത്തിൽ നമുക്കൊക്കെ ഉപദ്രവമുണ്ട്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഉപദ്രവമുണ്ടാകും. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ കൂടെ നമുക്ക് വരം നൽകപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജിക്കരുത്. പക്ഷേ ഈ കഷ്ടതകൾക്കോ ഉപദ്രവങ്ങൾക്കോ ഒന്നും യേശുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ കഴിയത്തില്ല. 1st century ദൈവത്തിന്റെ ജനം അനുഭവിച്ച വളരെ കിരാതമായ യാതനകൾ വാക്കുകൾ കൊണ്ടുപോലും വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ അതീതമാണ്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. കർത്താവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങയുടെ പുത്രനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ച, രക്ഷിച്ച, നീതീകരിച്ച ദൈവ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന ആ വലിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഇന്നും ഞങ്ങൾക്ക് അനുകൂലമായുള്ളതിനായി സ്തോത്രം. നീ ഞങ്ങൾക്ക് അനുകൂലമായുള്ളത് കൊണ്ട് ഇന്നത്തെ പ്രതികൂലങ്ങളെയൊക്കെ തൃണവൽഗണിച്ച് മുന്നോട്ട് പോകുവാൻ ഓരോ ദിവസവും ദൈവം ഞങ്ങൾ കരുത്തു പകരുകയാൽ സ്തോത്രം. വചനം കേട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. മഹത്വത്തിനാക്കി എല്ലാം ചെയ്യണമേ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. നെടുമ്പാശ്ശേരി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾ വരുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ആരാധന അവിടെയുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള വചന പഠനം, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ മീറ്റിംഗുകൾ, സഹോദരിമാർക്ക് വേണ്ടിയുള്ള ആത്മീയ സമ്മേളനങ്ങൾ, ഉപവാസ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, കൗൺസിലിങ്ങുകൾ, ഞായറാഴ്ച വിശുദ്ധ സഭായോഗം, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനയിൽ വന്ന് സംബന്ധിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മഹാകൃപയാൽ 18 പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം എന്നെ സഹായിച്ചു. പല പതിപ്പുകൾ ഇറക്കി, ചിലതിന്റെ കോപ്പികൾ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണം ഒരു സമഗ്രപഠനം, പൂജാതനായ നവീകരണത്തിനും ജീവിതത്തിൽ ഒരു നവീകരണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കൽപ്പനയും അനുസരണം ആത്മദൃഷ്ടി പ്രകാശിച്ച പ്രത്യാശ നൽകുന്ന ദൈവം എരിഞ്ഞടങ്ങും മുമ്പേ യഹോവ സാക്ഷികൾക്കുള്ള മറുപടി. ഈ പുസ്തകങ്ങളെല്ലാം ആയിരക്കണക്കിന് ആളുകൾക്ക് ആത്മീക ജീവിതത്തിന് അനുഗ്രഹവും ആവേശവുമായി മാറിയിട്ടുണ്ട്. തീർച്ചയായും ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും ചൈതന്യപ്പെടുത്തും. ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറുകളിലോ വിലാസത്തിലോ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും.